ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐഷസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പണിയായിട്ടാണ്. രണ്ടുപേർക്കും ഇത് ജോളോ ചിപ്പ് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എരിയുള്ള ചിപ്സ് എന്നറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന അതേ എരിവും എഫക്റ്റോടെ കിട്ടും. അപ്പോൾ ഇത് കഴിക്കുന്ന ചലഞ്ചാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്, ജോളോ ചിപ്പ് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച്. കുറേ സംഭവങ്ങളൊക്കെ അത് എഴുതിയിട്ടുണ്ട്. ആഫ്റ്റർ ദിസ് ഹെൽത്ത് ഷുഡ് ബി ഈസി. ഇതാണ് ഐറ്റം. ഇനി ഇത് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഷോർട്ട് ടൈം ലോസ് ഓഫ് സ്പീച്ച്, കുറച്ച് സമയത്തൊക്കെ സംസാരിക്കാൻ കഴിയാതെ വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മൗത്ത് ഓൺ ഫയർ, എംപയർഡ് വിഷൻ ഫ്രം ടിയേഴ്സ്. കണ്ണിന് കാഴ്ചക്കുറവൊക്കെ വരുമെന്നൊക്കെ പറയുന്നത്, അതായത് കണ്ണ് നിറഞ്ഞിട്ടായിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനി ലാസ്റ്റ് വേർഡ്, ഒന്ന് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഐസ്ക്രീം കിട്ടും? ഐസ്ക്രീം ഒന്നും ഇല്ല, ഒരു കുപ്പി തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അഥവാ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാമല്ലോ. ഇതാണ് നമ്മുടെ പാക്കറ്റിനകത്ത് വരുന്ന ജോളോ ചിപ്പ്. ഇത് കരോലിന പെപ്പർ എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് കത്തിച്ച് ചേർന്നിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എരിയുള്ള പെപ്പർ ആണെന്നാണ് അവകാശപ്പെടുന്നത്. ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞ സാധനമായിട്ട് ഇവരിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കഴിക്കുന്ന സമയത്ത് ഐസ്ക്രീമും പാല് ഇതൊക്കെ എടുത്ത് അടുത്ത് വെച്ചിരിക്കണം. നമ്മളിപ്പോൾ ഒരു കുപ്പി തണുത്ത വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്താ അവസ്ഥ എന്നുള്ള അറിയത്തില്ല. എന്തായാലും നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ബാക്കി അപ്പോൾ അറിയാം. ഇപ്പം നല്ല കാണാൻ നല്ല സെറ്റപ്പൊക്കെ ആയിട്ടിരിക്കുകയല്ലേ, ഈ കോലൊക്കെ ഇപ്പോൾ മാറും എന്നാണ് പ്രതീക്ഷ. ഇത് ഒറിജിനൽ ഐറ്റം ആണെങ്കിൽ അതുപോലെയൊക്കെ സംഭവിക്കും, എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇത് നമുക്ക് പൊട്ടിക്കാം. പിന്നെ ഇത് ഫസ്റ്റ് ആരാണ് കഴിക്കുന്നത്? അവരാണ് വിൻ ചെയ്യുന്നത്. ഓക്കെ, എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു സംഭവം ഇരിയെന്ന് പറയുന്നത്. എന്തായാലും നമുക്കിന്ന് പൊട്ടിച്ച് നാട്ടിൽ ഐറ്റം എന്തോ നോക്കാം. സംഭവം കണ്ടിട്ട് ഒറിജിനലാണോ? ഓഹ്, ഇതിച്ചിരി അൾട്രാ അൾട്രാ ഡാർക്ക് സാധനം കേട്ടോ. ഇത് എന്റെ കളറൊക്കെ നല്ല വ്യത്യാസമാണ്. നമ്മള് എനിക്ക് ഇത് പണിയാ ഇത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് റിവ്യൂസ് ചെയ്യുന്നു അത് കഴിച്ചിട്ട് എരിയില്ല എന്നുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു അവർ വീണ്ടും ഇച്ചിരി കടുപ്പം കയറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിലൊക്കെ ഒരു വേറൊരു ഷെയ്ഡായിരുന്നു. ഈ ഒരു ഷെയ്ഡല്ല. ഇതിപ്പം എന്താ കാണാവോ, അൾട്രാ ഡാർക്ക്. ഊഫ്, ആലോചിക്കാൻ വയ്യ. ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ആ അതിൻ്റെ പെപ്പറാണെന്ന് തോന്നുന്നു, കയ്യിലൊക്കെ പറ്റുന്നുണ്ട്. മുഖത്തൊന്നും തുടയെ ചെയ്യരുത്. മുഖത്ത് മൂക്കിൽ ഇത് കഴിച്ചിട്ടിരിക്കുന്നിടയ്ക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മൂക്കിലോ മുഖത്തോ എവിടെയും തുടരുത്. മുഖത്തൊക്കെ തൊട്ടാൽ തീരും. പൊട്ടിക്കാൻ സമയത്ത് സൂക്ഷിക്കണം കേട്ടോ. അതായത് തരികയാണ് തെറിച്ച് കണ്ണി വീണ തീരുമാനം ആയത് തന്നെ. ഇത് ഐറ്റം ഹെവി ആട്ടോ, അതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഐസ്ക്രീമും പാലും മേടിച്ച് വെക്കേണ്ടതായിരുന്നു. കഴിച്ചോ കഴിച്ചു നോക്ക്. ഐസ്ക്രീം നമുക്ക് മേടിപ്പിക്കാം. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം മേടിക്കാൻ പോകുമ്പോൾ നടക്കത്തില്ലെന്നാ തോന്നുന്നത്. കയ്യിൽ പറ്റിയതിന്റെ പൊടി ഒരിത്തിരി നക്കി പോയതാ. തൊണ്ടേ കയറിയാൻ പിടിച്ച് കഴിക്കാൻ പേടിയാവുന്നു. ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വന്നു, അല്ലെങ്കിൽ പണി പൊളിയും. മസാല നല്ലോണം ഉണ്ട് കേട്ടോ, കൈ മൊത്തം പറ്റിയിട്ടുണ്ട്. കഴിച്ചോ. സത്യം പറഞ്ഞാ പേടിയാവുന്നുണ്ട്. എങ്ങനെയുണ്ട്, എന്ത് ടേസ്റ്റ്? പണി എന്ന് പറയുന്നത് ഇതാ. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നല്ലൊരു
എന്താ പൊന്നെ ഞാൻ ഫുള്ള് കഴിച്ചു ആ പീസ് മൊത്തം ഞാൻ കഴിച്ചു ഇതേ ഒരു 100 കിലോ മുളക് പൊടി എടുത്ത് വാങ്ങിയിട്ടാണ് ഒരു അവസ്ഥ ഐസ്ക്രീം കഴിക്കില്ല ഒരു 2-3 മിനിറ്റ് എങ്കിലും ഹോൾഡ് ചെയ്യണം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ശരിയെന്ന് പറഞ്ഞല്ലേ കുറഞ്ഞ കണ്ണീടാവണി കഴിച്ചോ വെള്ളം പറയില്ല ഓ തലയൊക്കെ ഇങ്ങനെ വന്ന് ഇത് ചെവിയൊക്കെ അടയുന്നല്ല ഇതേ അത് ആദ്യം കഴിക്കുമ്പം അറിയത്തില്ല വലിയ സംഭവമില്ല സമയം കൂടുതലോറും കേറി വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു ഓ എനിക്ക് പെരുന്ന തലേ സംഭവം തല മൊത്തം പിടിച്ചു ഷേക്ക് നമ്മളൊന്ന് കറങ്ങിട്ടേ നിക്കത്തില്ലേ പറ്റുന്നില്ല കേട്ടോ ഇവിടൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയാൻ വയ്യ ഞാൻ തന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോവാ ഞാൻ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോവാ അല്ലെ പണിയാണത്തില്ല ഐസ്ക്രീം മേടിച്ചു വെച്ച കാര്യമായി കേട്ടോ അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോകുന്ന നടക്കുന്ന കാര്യമല്ല പൊട്ടിച്ചപ്പം ആ അരപ്പം നോക്കിയപ്പോൾ തന്നെ ബാക്കിയില്ല ഞാൻ നാക്കിലേക്കൊന്ന് വരച്ച് ഐസ്ക്രീമേ കഴിച്ചുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല കഴിച്ച് നിർത്തിയാണല്ലേ വാ എടുത്ത് തീയ്ക്കാൻ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്ത് കേട്ടോ ഹെവിയാ എപ്പോ തീരുന്നത് ഐസ്ക്രീം കടി ഐസ്ക്രീം നിർത്തുമ്പോ കുറച്ച് ഐസ് എടുത്ത് വെക്കാൻ രണ്ടാമത് ഐസ്ക്രീം എടുത്തു ഞാൻ ഐസ്ക്രീം ഇങ്ങനെ വായിക്കാത്ത ഹോൾഡ് ചെയ്ത് വെക്കുമ്പോ വലിയ കുഴപ്പമില്ല ഇതും കൂടെ ആവുമ്പോ കടകാരും പറയണ്ട ഞാൻ കുറച്ചൊക്കെ കഴിക്കുന്നാലും കടകാരും ഏകദേശം സെറ്റായി പക്ഷേ ഈ പുറത്ത എരിയും ചുണ്ടലും എരിയും ഒന്നും അങ്ങോട്ട് മാറിയിട്ടില്ല ഞാൻ വിചാരിച്ച് ഇവിടാ പെടുന്നതെന്ന് പക്ഷെ എനിക്ക് അവിടെ കിട്ടിയത് ഇവിടെ ഇച്ചിരി കണ്ട്രോൾ വന്ന് ഞാൻ ഈ സൈഡിൽ വെച്ചാ കഴിച്ചത് അപ്പോൾ വെള്ളം ഇവിടെ ഹോൾഡ് ചെയ്ത സമയത്ത് എനിക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ ആ വെള്ളം ഇറക്കുമ്പോൾ ഭയങ്കരമായിട്ടും കയറി എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് കയറി വരുന്നു അതിനിടയ്ക്ക് ഞാൻ കൈ കൊണ്ടത് ഇവിടെ ഞാൻ ഇവിടെ നിന്ന് തുടച്ച് കൈ കൊണ്ടൊക്കെ ഇവിടെയൊക്കെ തുടച്ച് എനിക്ക് ഈ സൈഡൊക്കെ എരിയുന്നു കൈയൊന്നും മുറിഞ്ഞായിരുന്നു അകഭാഗം അവിടെയും തട്ടി അവിടെ നല്ല അരിയുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് കുട്ടികളൊന്നും തീരെ ട്രൈ ചെയ്യരുത് കാരണം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഐസ്ക്രീമെങ്കിലും മേടിച്ച് ഒരാൾ ഒരു 5 ഐസ്ക്രീമെങ്കിലും മേടിച്ച് അടുത്ത് വെച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അല്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കുന്ന കാര്യമില്ല തണുത്ത വെള്ളത്തിൽ നിൽക്കത്തില്ല പഞ്ചസാരയിൽ നിൽക്കത്തില്ല നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല ഐസ്ക്രീം തന്നെ വേണം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് തണുത്ത പാല്
മൂക്കൊക്കെ അടച്ചു വരുന്നത്. ഒരുള്ള തണുത്ത പാല് എടുത്ത് നമ്മൾ വെച്ചിരിക്കണം. ഓക്കെ, ഇല്ലല്ല വയറായി, വേദനയല്ല, ഒരു എരിച്ചിൽ ഇതാ ഇവിടം വരെ വയറിൻ്റെ ഇവിടുന്ന് ഒരു എരിച്ചിലിങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിച്ചത്. ഞാൻ ആദ്യം കഴിച്ചത്, ഞാനല്ലേ ഫസ്റ്റ് കഴിച്ചത്. അത് അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഫസ്റ്റ് ഫുള്ള് കഴിച്ചത് ഞാനാ. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ചലഞ്ച് ഞാനെടുക്കത്തില്ല, എനിക്ക് മതിയായി. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ പോയി കുറച്ച് ഐസ്ക്രീം കൂടെ കഴിച്ചൊന്ന് റിലാക്സ് ആവട്ടെ. ബൈ ബൈ.